സംവിധായകരുടെ പേരിലുള്ള വിശ്വാസത്തിൽ സിനിമ കാണാൻ എത്തുന്ന ഒരു കൂട്ടം മലയാളി പ്രേക്ഷകർ നമുക്കിടയിലുണ്ട്. അതിൽ ഒരു സംവിധായകന്റെ പേര് എടുത്തു പറയാൻ പറഞ്ഞാൽ ആദ്യം അവർ പറയുന്ന പേര് അമൽ നീരത് എന്നായിരിക്കും. അമൽ നീരത് ഒരുക്കുന്ന പടങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ ആ അമൽ നീരത് ചിത്രങ്ങൾക്ക് വേണ്ടി വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവർക്ക് മുന്നിലേക്കാണ് ബോഗെൻ വില്ല എന്ന ചിത്രം എത്തിയത്. ഹിറ്റ് ചാർട്ടിലേക്ക് ഈ ചിത്രവും എത്തി. വലിയ താരനിര ഒന്നുമില്ലെങ്കിലും അമൽ നീരത് എന്ന പേരുകൊണ്ട് മാത്രം ഹിറ്റായ ചിത്രം എന്ന് വേണമെങ്കിൽ ഈ ചിത്രത്തെ പറയാം. അമൽ എന്നാൽ മാലിന്യമില്ലാത്തത് എന്നാണ് അർത്ഥം. മലയാള മനോരമയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ അമൽ നീരത് തന്റെ പേരിന്റെ അർത്ഥകഥ പറയുന്നുണ്ട്. അമൽ എന്നാൽ മാലിന്യമില്ലാത്തതാണ്, ഗണപതിയുടെ പര്യായം കൂടിയാണിത്. നീരത് എന്നാൽ നീരദം, മേഘം എന്നൊക്കെ അർത്ഥം. എന്റെ അച്ഛൻ മഹാരാജാസ് കോളേജ് മുൻ അധ്യാപകനും സാഹിത്യകാരനുമായ സി ആർ ഓമനക്കുട്ടൻ കുട്ടികൾക്കുള്ള 5001 പേരുകൾ എന്നൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പുസ്തകം ഇറക്കും മുൻപ് ടെസ്റ്റ് ഡോസ് ആയിരുന്നു എന്റെ ഈ പേര്. അമൽ നീരത് പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു: സാഹിത്യകാരനായ പിതാവ് കളങ്കമില്ലാത്ത മേഘം എന്നർത്ഥം വരുന്ന പേരിട്ട മകൻ ഇന്ന് മലയാള സിനിമയുടെ മാണിക്യമായിരിക്കുകയാണ്. അമലിന്റെ ചിത്രങ്ങളെക്കുറിച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ തുടങ്ങുന്നു. പോസ്റ്റർ ഇറങ്ങുമ്പോൾ തന്നെ തരംഗമാകുന്നു. ഓരോ ഷോട്ടുകളെക്കുറിച്ചും മ്യൂസിക്കിനെ കുറിച്ചും ഹിഡൻ മാജിക്കിനെ കുറിച്ചും ചർച്ച നടത്തുന്നു. ഒരു അമൽ നീരത് ചിത്രത്തിൽ ഒരു ചെറിയ വേഷമെങ്കിലും കിട്ടാൻ താരങ്ങൾ കാത്തു നിൽക്കുന്നു. ഒരു കഷ്ണം ഷോട്ട് കണ്ടാൽ പോലും നമുക്കത് അമൽ നീരത്തിന്റെ വർക്കാണെന്ന് വേറിട്ട് അറിയാൻ കഴിയും. അമലിന്റെ പുതിയ ചിത്രമായ ബോഗെൻവില്ല കാണുന്നതിനിടെ നാം അത്ഭുതപ്പെട്ടു പോകും. ഇതൊരു വിദേശ സിനിമയാണോ എന്ന്. മലയാള സിനിമയുടെ മിനിമം ബജറ്റ് വെച്ച് ഇങ്ങനെയൊരു ഹോളിവുഡ് സ്റ്റൈലിൽ ചിത്രമെടുക്കാം എന്നതിന് ഉദാഹരണമാണ് ബിഗ് ബിയിൽ തുടങ്ങി ബോഗെൻവില്ലയിൽ എത്തി നിൽക്കുന്ന അമലിന്റെ ചലച്ചിത്ര ജീവിതം. തുടക്കകാലം രാം ഗോപാൽ വർമ്മയോടൊപ്പമായിരുന്നു. പുതുതായി വരുന്ന ചെറുപ്പക്കാർക്ക് ഒരുപാട് അവസരം നൽകുന്ന പ്രൊഡ്യൂസർ കം ഡയറക്ടറാണ് അമൽ. ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിനും തന്റെ ഗുരുവായ രാം ഗോപാൽ വർമ്മയെ തന്നെയാണ് അദ്ദേഹം ഉദാഹരണമായി പറയുന്നത്. സിനിമ പഠിച്ച് തിരിച്ചെത്തിയ എനിക്ക് ആദ്യം അവസരം നൽകിയത് അദ്ദേഹമായിരുന്നു. അദ്ദേഹം അന്ന് പറഞ്ഞത് മാത്രമേ ഇപ്പോൾ ഞാനും ആവർത്തിക്കുന്നുള്ളൂ. ആർക്കും അവസരം നൽകാനായി ഒന്നും ചെയ്യുന്നില്ല, അവരുടെ കഴിവ് പരമാവധി ഉപയോഗിക്കുന്നു എന്ന് മാത്രം. തന്റെ ആദ്യ പാഷൻ ക്യാമറയോടായിരുന്നുവെന്ന് അമൽ പറയുന്നുണ്ട്. 2004 രഞ്ജിത് സംവിധാനം ചെയ്ത ബ്ലാക്ക് എന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ ക്യാമറമാനായിട്ടാണ് അമൽ മലയാളത്തിൽ അരങ്ങേറുന്നത്. 2007 മമ്മൂട്ടിയെ നായകനാക്കി ബിഗ് ബി എന്ന സിനിമയിലൂടെ അമൽ ആദ്യമായി സംവിധാന വേഷമണിയുന്നത്. അന്ന് ചിത്രം ബോക്സ് ഓഫീസിൽ ശരാശരി വരുമാനമേ നേടിയിട്ടുള്ളൂ. പക്ഷേ ചിത്രത്തിന്റെ സ്റ്റൈലിഷ് ആഖ്യാനം, സാങ്കേതിക വൈഭവവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പിൽക്കാലത്ത് മലയാള സിനിമയിൽ ഏറെ ശ്രദ്ധേയനായ സമീർ താഹിറാണ് ചിത്രത്തിന്റെ ക്യാമറ ചലിപ്പിച്ചത്. അതുവരെ മുണ്ടുമടക്കി കുത്തി തല്ലുന്ന ഹീറോകളെ മാത്രം കണ്ട മലയാള സിനിമയ്ക്ക് പുതുമയായിരുന്നു ഹോളിവുഡ് സ്റ്റൈലിലുള്ള മമ്മൂട്ടി അടക്കമുള്ളവരുടെ എൻട്രി. എന്നാൽ അതേ മമ്മൂട്ടിയെ വെച്ച് അമൽ ഒരു തിരിച്ചറിവ് നടത്തിയുണ്ടായി. അതും അമലിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റും ആയിട്ടാണ് അമൽ എത്തിയത്. ഒരു ഡയറക്ടർ എന്ന നിലയിൽ അമലിന്റെ ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ സക്സസ് ആയിരുന്നു 15 ശേഷം ഭീഷ്മപർവം എന്ന ചിത്രത്തിനായി അമൽ വീണ്ടും മമ്മൂട്ടിക്കൊപ്പം ചേർന്നപ്പോൾ സംഭവിച്ചത്. അത് വലിയൊരു ബോക്സ് ഓഫീസ് വിജയമായി. അതിനുശേഷം ഇപ്പോഴിതാ ബോഗെയിൻവില്ല തിയേറ്ററുകളിൽ പൂത്തുലഞ്ഞിരിക്കുകയാണ്. ഒരു സക്സസ് സിനിമയായി മാറിയിരിക്കുന്നു. ഇനി എന്തായിരിക്കും അമൽ നീരദിന്റെ സിനിമയായി വരിക? അതിന് ഒത്തിരി അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെയുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒന്നായിരുന്നു മലയാളത്തിലെ സ്റ്റൈലിഷ് സംവിധായകൻ ഒരു വലിയ താരനിരയുമായി എത്താൻ പോകുന്നു എന്നത്. തന്റെ സ്വതസിദ്ധമായ ഒരു സിനിമാ സ്റ്റൈലിൽ മോഹൻലാൽ, ഫഹദ് ഫാസിൽ, പൃഥ്വിരാജ് എന്നിവരെ കോർത്തിണക്കിക്കൊണ്ട് ഒരു സിനിമ വന്നാലോ? ആ സിനിമയുടെ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് സോഷ്യൽ മീഡിയ. അമൽ നീരത് ഒരുക്കാൻ പോകുന്ന മോഹൻലാൽ, പൃഥ്വിരാജ്, ഫഹദ് ഫാസിൽ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഒരുക്കുന്ന ചിത്രം. മലയാളത്തിലെ 3 സൂപ്പർ താരങ്ങളെ അമലിന്റെ സംവിധാനത്തിൽ ഒരു ഫ്രെയിമിൽ കാണാൻ സാധിക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും ആരാധകരുള്ള കൊറിയൻ ചിത്രം ദി ഗാങ്സ്റ്റർ ദി കോപ്പ് ദ ഡെവിളിന്റെ റീമേക്ക് ആകും അമൽ നീരത് സംവിധാനം ചെയ്യുന്നത് എന്ന് റൂമറുകൾ വന്നു. കൊറിയൻ ലാലേട്ടൻ എന്നറിയപ്പെടുന്ന മാഡം സിയോക് പ്രധാന കഥാപാത്രത്തിൽ എത്തിയ ചിത്രം കൊറിയൻ വമ്പൻ വിജയമായിരുന്നു. കോവിഡ് ലോക്ഡൌൺ കാലഘട്ടത്തിൽ ചിത്രത്തിന് കേരളത്തിൽ ആരാധകരുണ്ടായത്. റൂമറുകളെല്ലാം സത്യമാണെങ്കിൽ ആക്ഷൻ സിനിമാ പ്രേമികൾക്ക് ആഘോഷിക്കാനുള്ള എല്ലാ വകയും ചിത്രത്തിനുണ്ടാകും. നിലവിൽ അങ്ങനെയൊരു ചിത്രം വരാനാണ് പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത്.